നമസ്കാരം. കേരളത്തിൽ ഇനി ചങ്ക് പറിച്ചു കാണിച്ചാലും ചെമ്പരത്തിപ്പൂ എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം രാഷ്ട്രീയ അടിമകൾ, രാഷ്ട്രീയത്തിൻ്റെ ഉച്ഛിഷ്ടം കഴിക്കുന്നവർ വളരെയധികം കൂടിയിരിക്കുന്നു. ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെയും ഒപ്പം നിന്നുകൊണ്ട് അവർക്ക് വേണ്ടി ഊച്ചാളിത്തരം ചെയ്തുകൊണ്ട് അവരുടെ കൈക്കൂലി മേടിച്ച് തിന്നുന്നവരാണ് കൂടുതൽ. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്, കിഴക്കമ്പലത്ത് ഒരു പൊട്ടിപ്പൊളിഞ്ഞ റോഡ് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. കിഴക്കമ്പലത്ത് ഒരു പൊട്ടിപ്പൊളിഞ്ഞ റോഡ് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. 2020 കിഴക്കമ്പലത്ത് ഒരു പൊട്ടിപ്പൊളിഞ്ഞ റോഡാണ് ഈ കാണിക്കുന്നത്. ഞാൻ ഇതിനെക്കുറിച്ചാണ് ഇന്ന് പച്ചക്ക് പറയുന്നത്. ഞാൻ സാബു എം ജേക്കബിനെയും 2020 പഞ്ചായത്ത് പ്രസിഡന്റായ മിനിയെയും അവിടുത്തെ രണ്ടുമൂന്ന് മെമ്പേഴ്സിനെയും വിളിച്ച് ക്രോസ് ചെക്ക് ചെയ്തു. ഒരു ഫേസ്ബുക്കിലും വാട്സപ്പിലും പോകുന്ന ഒരു ഇതിങ്ങനെയാണ്, ഇതാണോ കിഴക്കമ്പലം സിംഗപ്പൂർ മോഡൽ റോഡുകൾ അല്ലെങ്കിൽ വികസനം? കിഴക്കമ്പലം പഞ്ചായത്തിലേക്ക് സ്വാഗതം. കിഴക്കമ്പലം 2020 ഇതാണ് പ്രത്യേകം നോട്ട് ചെയ്യേണ്ടത്. പഴങ്ങനാട് മാളേക്കപ്പടി റോഡ് 2018 മുതൽ ഇങ്ങനെയാണ്, കറക്റ്റ് ആണ്. കിഴക്കമ്പലം 2020 പഞ്ചായത്തിൽ മളക്കേപ്പടി റോഡ് 2018 മുതൽ ഇങ്ങനെയാണ് ബൈ. അതെന്തുകൊണ്ട്? അതിലോട്ടാണ് വന്നത്. വികസന പ്രവർത്തനങ്ങൾ നടത്താനായി പഞ്ചായത്തിൽ ഇനി ഒന്നും ബാക്കിയില്ലാത്തതിനാൽ ഫണ്ടൊക്കെ ഡെപ്പോസിറ്റ് ചെയ്തേക്കാണ് കിഴക്കമ്പലം തള്ളുകൾ. ഇതൊരു അന്തം കമ്മി. ആട്ടും കാട്ടം കൊടുത്തിട്ട് കടലക്കറിയാണെന്ന് പറഞ്ഞ് പിണങ്ങാണ്ടി കൊടുത്താൽ, കാരണഭൂതം കൊടുത്താൽ, പെരട്ടച്ചങ്കൻ കൊടുത്താൽ, ക്യൂബ അമേരിക്ക സന്ദർശനം നടത്തുന്നവരൊക്കെ വിളിച്ച് പറയുവാണ് ആട്ടുക്കട്ട കൊടുത്തിട്ട് പറയുവാണ് ഇത് കടലക്കറിയാണെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ് തിന്നുന്ന അണികൾ ഇത് വിശ്വസിക്കും. ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒരു പൊതുപ്രവർത്തകന്റെ വെല്ലുവിളിയായിട്ട് ഏറ്റെടുക്കണം. കിഴക്കമ്പലം പഞ്ചായത്തിലെ പഴങ്ങനാട് മളക്കേപ്പടി റോഡ്, മളക്കേപ്പടി റോഡ് 2018 മുതൽ ഇങ്ങനെയാണ് കിടക്കുന്നത്. ഇതിന്റെ സത്യാവസ്ഥ ഞാൻ പറയണതല്ല ശരിയെങ്കിൽ ഞാൻ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കും, പച്ചക്ക് പറയില്ല, നിങ്ങൾ പറയുന്ന എന്ത് ശിക്ഷയും എന്ത് ഞാൻ അനുസരിക്കാം. അതല്ലെങ്കിൽ ഇത് സർക്കുലേറ്റ് ചെയ്യുന്ന, ഇത് വ്യാജ പ്രചരണം നടത്തുന്ന രാഷ്ട്രീയ അടിമകൾ നാണമുള്ള ഒരു വാക്കെങ്കിലും എഴുതണം. ഈ പഴങ്ങനാട് മനക്കേപ്പടി റോഡ് 2018 4 മീറ്റർ റോഡ് 6 മീറ്റർ ആക്കാൻ, ഒന്ന് ആലോചിച്ച് നോക്കണം, 4 മീറ്റർ 6 മീറ്റർ ആക്കാൻ വേണ്ടി ഒരു അപേക്ഷ വെക്കുകയാണ് ഗവൺമെന്റിലേക്ക്. കാരണം വീതി കൂട്ടാൻ അതിൽ ജനങ്ങൾക്കൊന്നും ഒരു എതിരുമില്ല. 4 മീറ്റർ റോഡ് എന്ന് പറയുമ്പോൾ 2 വണ്ടി സുഖമായിട്ട് പോകില്ല. അതേ സ്ഥാനത്ത് 6 മീറ്റർ ആണെങ്കിൽ 2 വണ്ടി സുഖമായി പോകാൻ വേണ്ടി ആ റോഡിന് ഒരു അപേക്ഷ വെച്ചു. കൂടാതെ പഞ്ചായത്ത് റോഡുകൾ ശ്രദ്ധിച്ചു കേട്ടോണം, പഞ്ചായത്ത് റോഡുകൾ 5 വർഷം ഗ്യാരണ്ടിയിലാണ് പണിയണത്. 2020 ചെയർമാനായ സാബു എം ജേക്കബ് പഞ്ചായത്തിന്റെ ഫണ്ടും CSR ഫണ്ടും ഉപയോഗിച്ചുകൊണ്ട് അത് 25 വർഷത്തെ ഗ്യാരണ്ടിയിൽ പണിയാന്ന് തീരുമാനിച്ചു. ഒരിക്കൽ കൂടി പറയുകയാണ്, 25 വർഷത്തെ ഗ്യാരണ്ടിയിൽ പണിയാൻ തീരുമാനിച്ചു. അപ്പോൾ സർക്കാർ അതിനെ എതിർത്തു. 1 മാർച്ച് മാസമായപ്പോഴേക്കും ഇവർ ഈ ഫണ്ട് ലാപ്സ് ആക്കി. അപ്പോൾ കിഴക്കമ്പലം 2020 ഗ്രാമപഞ്ചായത്തും സാബുവും കൂടി ഹൈക്കോടതി പോയി. ഹൈക്കോടതി ചെന്നിട്ട് പറഞ്ഞ, ആദ്യമായിട്ടാണ് നമ്മൾ നാട്ടിൽ കേൾക്കുന്നത് 5 കൊല്ലം ഗ്യാരണ്ടിയിലുള്ള റോഡ് ഞങ്ങൾ 25 കൊല്ലം ഗ്യാരണ്ടിയിൽ പണിയാൻ പറ്റില്ലെന്ന് പറയുന്നത് സർക്കാർ. 2 4 മീറ്ററിന്റെ റോഡ് 6 മീറ്റർ ആക്കാൻ പറ്റില്ലെന്ന് പറയുന്നത്. പിന്നെ പഞ്ചായത്ത് റോഡുകൾ ഒന്നും തന്നെ നല്ല ഗുണനിലവാരത്തിൽ പണിയാൻ പാടില്ലെന്നും പറഞ്ഞ് സർക്കാരിൽ സത്യവാങ് കൊടുത്ത വല്ല കാര്യമുണ്ടോ? ഹൈക്കോടതി കേസ് തള്ളിയിട്ട് പറഞ്ഞു അവർക്ക് മാർച്ചിൽ തടഞ്ഞു വെച്ച ഫണ്ട് അനുവദിച്ച് 6 മീറ്റർ റോഡ് പണിയാൻ പറഞ്ഞു. ഇപ്പോൾ കണ്ടംപ്റ്റ് ഓഫ് കോർട്ടാണ്. അപ്പൊ ആ റോഡ് റിപ്പയർ ചെയ്യാഞ്ഞിട്ടല്ല, എല്ലിന്റെ ഇടയിൽ കുത്തിക്കേറി. പഞ്ചായത്ത് റോഡുകൾ 5 കൊല്ലത്തിൽ കൂടുതൽ നിൽക്കരുതെന്നും പൊട്ടിപ്പൊളിഞ്ഞാലുകൾ കോൺട്രാക്ടർക്കും ഉരുളങ്കിഴങ്ങ് സൊസൈറ്റിക്കൊക്കെ കാശുണ്ടാക്കാനും സഹകരണ ബാങ്കിലേക്ക് പാർട്ടിക്കാർക്ക് കാശുണ്ടാക്കാനും ഇത് ചെയ്യണമെന്നാണ് അതിന്റെ അർത്ഥം. നമ്മൾ മണ്ടൻ അണികൾ, അന്തം കമ്മി സുഡാത്തി എന്നൊക്കെ പറഞ്ഞവർ ഈ കട്ടറായ റോഡിലൊക്കെ ആണ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നക്കി തിന്നണം, രാഷ്ട്രീയം ഒരു തൊഴിലാക്കി കൊണ്ട് നടക്കുന്നവർ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, 3 റോഡുകൾക്ക് ഇത്തരത്തിൽ അവർ കേസിന് പോയിട്ടുണ്ട്. 3 റോഡുകൾക്ക്, ഒന്നല്ല 3 റോഡുകൾക്ക്. ഈ 3 റോഡുകളും ഇതുപോലെ 6 മീറ്റർ ആക്കി 25 കൊല്ലം ഗ്യാരണ്ടിയിൽ പണിയുന്ന റോഡിനെയാണ് ചില നീചന്മാരായിട്ടുള്ള ആൾക്കാർ തടഞ്ഞു വെച്ചിരിക്കുന്നത്. ചില കള്ളനും കൊള്ളക്കാരുമായ രാഷ്ട്രീയ പ്രവർത്തകരാണ് ഇത് തടഞ്ഞു വെച്ചിരിക്കുന്നത്.
20 ഗ്രാമത്തിൽ ഇപ്പോൾ 27 കോടി രൂപ നീക്കിയിരിപ്പുണ്ട്. ഈ കോടികൾ ചെലവാക്കാൻ സമ്മതിക്കണം. കൂടാതെ സർക്കാർ എന്ത് ചെയ്തു, ഹൈക്കോടതി ഇവർക്ക് പെർമിഷൻ കൊടുത്തു 25 കൊല്ലം ഗ്യാരണ്ടിയിൽ BMC റോഡ് പണിതോ 6 മീറ്റർ ആക്കിക്കോ എന്ന് കോടതി ഉത്തരവിട്ടപ്പോൾ മന്ത്രിമാർ ഒരു ഓർഡിനൻസ് ഇറക്കി പഞ്ചായത്ത് റോഡുകൾ BMC റോഡ് ചെയ്യേണ്ട, 25 കൊല്ലം ഗ്യാരണ്ടി പണിയേണ്ടെന്ന് ഒരു ഉത്തരവിട്ട്. ഒന്ന് ആലോചിച്ചു നോക്കണേ, ഇന്നലെ വരെയും കഞ്ഞി തന്ന സർക്കാർ ഇന്ന് അതിൻ്റെ അകത്ത് അരിയില്ലാതെ ആ പറ്റില്ലാതെ കഞ്ഞിവെള്ളം മാത്രം തന്നപ്പോൾ, ഒരാൾ ബിരിയാണി തന്നപ്പോൾ അതിനെതിരെ മുദ്രാവാക്യം വിളിക്കുകയാണ്. കഞ്ഞി തന്നൊരു സർക്കാരെ, കഞ്ഞി തന്നൊരു പഞ്ചായത്ത്, ബിരിയാണി തന്ന് ഞങ്ങളെ കൊല്ലുന്നോ, ഇതല്ലേടാ മുദ്രാവാക്യം. അതായത് ഇന്നലെ വരെയും പട്ടിണിയും ദാരിദ്ര്യവും കഞ്ഞിവെള്ളമായിട്ട് കിടന്നവരെ കുറച്ചാൾക്കാർ മുന്നോട്ട് വന്ന് നല്ല ബിരിയാണി തന്നപ്പോൾ, അല്ലെങ്കിൽ നല്ല നെയ്ച്ചോറ് തന്നപ്പോൾ അത് തിന്നാണ്ട് പറയുകയാണ്, നെയ്ച്ചോറ് തന്ന് ബിരിയാണി തന്ന് ബുദ്ധിമുട്ടിക്കുന്ന രാജാവേ എന്ന് നന്നാവുന്ന പറയണ. നമ്മുടെ പഞ്ചായത്ത് റോഡ് BMC റോഡായി 25 കൊല്ലം ഗ്യാരണ്ടി പണിയണ്ട എന്നും പറഞ്ഞ് സർക്കാർ ഇറങ്ങോ? അതും CSR ഫണ്ട് കിട്ടിയിട്ട്. പിന്നെ അവിടുത്തെ പഞ്ചായത്തിൽ ഞാൻ പറഞ്ഞല്ലോ, 2 രൂപക്ക് മുട്ട, 10 രൂപക്ക് പഞ്ചസാര, 20 രൂപക്ക് വെളിച്ചെണ്ണ, 12 രൂപക്ക് അരി, 8 രൂപക്ക് പച്ചക്കറി, ഇതൊക്കെ നക്കി തിന്നിട്ട് പോലും ഒളിവിലും ചെളിവിലും നിന്ന് അയാൾ തെറി പറയുമ്പോൾ, സത്യത്തിൽ സാബു എം ജേക്കബ് എന്ന് പറഞ്ഞ 2020 കിറ്റക്സിന്റെ ഓണർ 10-12 കോടി രൂപ ആ ഗ്രാമത്തിൽ മടക്കുന്നത് അദ്ദേഹത്തിന് പ്രാന്തായിട്ടല്ലേ, അദ്ദേഹത്തിന് MLA ഉണ്ട. പിന്നെ ചിലർ പറഞ്ഞു വരുത്തുന്നത് അവിടെ കമ്പനിയുടെ പൊള്യൂഷൻ അറിയാണ്ടിരിക്കാനും തൊഴിലാളികളെ പീഡിപ്പിക്കണ അറിയാണ്ടിരിക്കാനാണ് ഈ പഞ്ചായത്ത്. ഇടോ, കേരളം ഭരിക്കുന്ന പഞ്ചായത്താണ്, അവിടെ പൊള്യൂഷൻ ഉണ്ടെങ്കിൽ, അവിടെ തൊഴിലാളികളെ പീഡിപ്പിക്കുന്നുണ്ടെങ്കിൽ, ഇവിടെ ലേബർ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, പൊള്യൂഷൻ കൺട്രോൾ ഉണ്ട്. ഇത് നമ്മുടെ പിണറായി വിജയൻ, റെസ്പെക്ടഡ് ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ പിണറായി വിജയന്റെ കീഴല്ലേ ഇതൊക്കെ, അദ്ദേഹത്തിന്റെ നടപടി എടുത്തൂടെ? അപ്പൊ സാമൂഹം ചേക്കപ്പിന് അത്ര കഴിവുണ്ടെങ്കിൽ അദ്ദേഹത്തെ പിടിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രിയാക്കണ്ടേ? അപ്പൊ ഈ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് BJP എന്ന് പറഞ്ഞ് നാട്ടുകാരെ ബക്കറ്റും കൊടിയുമായി പേടിപ്പിച്ച് ഭീഷണിപ്പെടുത്തി ഇതൊരു തൊഴിലാക്കി നാട്ടുകാരെ പറ്റിച്ച് മുഞ്ചിച്ച് തിന്നുന്ന ചില പ്രവർത്തകർക്ക്, ചില അണികൾക്ക് പൊള്ളും വേദനിക്കും. അതുകൊണ്ട് പറയുകയാണ്, ഇങ്ങനെ പോകുന്ന ഒരു സർക്കുലേഷൻ ഈ കിഴക്കമ്പലത്തുള്ള പഴങ്ങനാട് മാളേക്കപ്പടി റോഡ് ഇങ്ങനെ കിടക്കാൻ കാര്യം, അത് കോടതിയിൽ നിന്ന് 6 മീറ്റർ 25 കൊല്ലം ഗ്യാരണ്ടിയിൽ പണിയാൻ ഉത്തരവ് കിട്ടിയിട്ട് പോലും അത് ചെയ്യാൻ അനുവദിക്കാത്ത നമ്മുടെ സർക്കാരും ചില നീചന്മാരുമാണെന്ന് ഞാൻ പച്ചക്ക് പറയുകയാണ്. ഇനി ഒരു കാര്യം പറയാം, എത്ര ചങ്ക് പൊട്ടിച്ചാലും എത്ര ചെയ്താലും നിന്റെയൊക്കെ വീട്ടിൽ ദുരിതം വരുന്നതല്ലേ, നിന്റെയൊക്കെ വീട്ടിൽ വന്ന് അമ്മ പെങ്ങന്മാരെ വലിച്ചിട്ട് നേലത്തിട്ട് ചവിട്ടി സ്വർണം എടുത്തുകൊണ്ട് പോയി റോട്ടിലിട്ട് പല വീട്ടിലിട്ട് അണികൾ രാഷ്ട്രീയക്കാർ വന്ന് പീഡിപ്പിക്കുമ്പോഴും നമ്മളിങ്ങനെ LDF UDF BJP കളിക്കും. സത്യമുള്ളവരെ, നന്മയുള്ളവരെ വേണ്ട. 10ാം ക്ലാസ് എഴുതിയാൽ എല്ലാവരും ജയിക്കുന്ന ഒരു സംവിധാനം, അപ്പൊ ആർക്കും വഴക്കില്ലല്ലോ. I am keeping in my head എന്ന് പറയുന്ന ഇംഗ്ലീഷുള്ള മന്ത്രിമാർ, 900 എന്ന് പറയുന്ന ഒരു വിദ്യാഭ്യാസ മന്ത്രി, നീയൊക്കെ അനുഭവിക്കൂടെ, അനുഭവിച്ചു ചാവുള്ളൂ. ഇവിടെ നന്മയുള്ളവർ, കുടുംബത്തിൽ പറഞ്ഞവർ, മാന്യതയുള്ളവർ, മര്യാദയുള്ളവർ, സമൂഹത്തിന് നന്മ ചെയ്യണവർക്ക് പൊതുപ്രവർത്തനം, സോഷ്യൽ വർക്ക് പറഞ്ഞിട്ടില്ല ഇനി. അതുകൊണ്ടാണ് പട്ടി കടിച്ച് പിള്ളേർ ചാവുന്നത്, പട്ടി കടിച്ച് കുട്ടികൾ ചാവുമ്പോഴും പട്ടികൾക്ക് വേണ്ടി ന്യായം പറയുന്ന കുറെ അലവലാതികളില്ലേ? അതായത് പട്ടിയും കുട്ടിയും ഏത് വേണമെന്ന് വെച്ചാൽ പട്ടി മതിയെന്ന് കള്ളത്തരം ചെയ്യുന്ന, അതിൽ നിന്ന് കക്കുന്നവർ പറയും, നിന്റെയൊക്കെ മക്കളേന്ന് പട്ടി കടിക്കണമെങ്കിൽ നിങ്ങൾ പറയൂലേ പട്ടിനെ തല്ലിക്കൊല്ലണമെന്ന്? നമ്മളൊന്നും കടി കൊള്ളാത്തത് കൊണ്ടല്ലേ ഇരുന്ന് പറയണ. ഒരു കൊച്ചിന്റെ തലയും മൂക്കും കടിച്ചു പറിച്ചു, മിഞ്ഞാന്ന് ഒരു കുച്ചിന്റെ അരഭാഗം മുഴുവൻ കടിച്ചോണ്ട് പോയിട്ട് ഈ പട്ടിനെ കൊല്ലണ്ടെന്നാണ് പറയണത്? അല്ലെങ്കിൽ ഈ തെരുവട്ടിയുടെ ഉടമസ്ഥൻ ആരാണെന്ന് അറിയണം, അല്ലെങ്കിൽ തെരുവട്ടി എങ്ങനെ ഉണ്ടായെന്ന് അറിയണം? അപ്പൊ ഒരു ഇച്ഛാശക്തി ഇല്ലാത്തൊരു ഭരണകൂടം, ഇതൊക്കെ നിങ്ങളുടെയൊക്കെ വീട്ടിൽ. അതുകൊണ്ട് ഒരിക്കൽ കൂടി തറപ്പിച്ച് പറയണം, അവനോന്റെ അമ്മക്ക് ഭ്രാന്ത് വരുന്നത് വരെ മലയാളി പഠിക്കില്ല. ഞാൻ മലയാളികളെ ഒത്തിരി സഹായിച്ചോണ്ടിരുന്നതാണ്, ഇപ്പൊ ഞാൻ അടിപ്പിക്കാറില്ല. എന്താണെന്നറിയോ, നന്ദിയില്ലാത്ത കിട്ടുമ്പോൾ മാത്രം നക്കി തിന്നിട്ട് ആ തിന്ന് ദഹിച്ചൊരു ഗ്യാസ് വിടുന്നതിന് മുമ്പ് മറന്നു പോകുന്ന മലയാളി, നീ പഠിക്കണോടാ. എനിക്കും നിങ്ങളുടെ ഒന്നും പച്ചവെള്ളം വേണ്ട, ഞാൻ പറയണു, എനിക്ക് അത്ര വെറുത്തുപോയി. ഇപ്പൊ ഇവിടെ ഇരുന്ന് ഞാൻ ഇങ്ങനെ അങ്ങോട്ട് മരിക്കുകയാണ്, എനിക്ക് ചങ്കുവേദന വരുവാണ്. എന്റെ മുമ്പിലേക്കുന്ന ക്യാമറമാനും എന്റെ സുഹൃത്താണ്, എനിക്ക് വെള്ളം തരരുത്, മലയാളിയാണെങ്കിൽ തരരുത്, അത്ര വെറുത്തുപോയി. കാരണം
കാട്ടും മോട്ടിച്ചും നാട്ടുകാരെ പറ്റിച്ചും അവനോൻ ചെയ്യുന്ന തെറ്റിനെ മാത്രം ന്യായീകരിച്ചുകൊണ്ട് മറ്റുള്ളവൻ ചെയ്യുമ്പോൾ മാത്രം അത് കളസറായും ഇവൻ ചെയ്യുമ്പോൾ വേറെ രീതിയിലും അതൊന്നും ഒരു ശരിയായ രീതിയല്ല. അപ്പൊ ഈ 2020 റോഡ് കിഴക്കമ്പലം പഞ്ചായത്തിന്റെയോ അല്ലെങ്കിൽ 2020 ഭരണാധികാരികളുടെയോ കൗൺസിലറുടെയോ ആരെങ്കിലുടെയും അനാസ്ഥ മൂലമാണ് ആ റോഡ് അങ്ങനെ കിടക്കണതെങ്കിൽ തീർച്ചയായും ഞാൻ എൻ്റെ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കും. ഇതായിരിക്കണം വെല്ലുവിളി. ഇങ്ങനെ വെല്ലുവിളിക്കാൻ പറ്റിയ റെസ്പെക്റ്റഡ് ഹോണറബിൾ ചീഫ് മിനിസ്റ്ററോ PWD മിനിസ്റ്ററോ മറ്റ് പാർട്ടി സെക്രട്ടറിയായ മിസ്റ്റർ ദ റെസ്പെക്റ്റഡ് ഹോണറബിൾ ഗോവിന്ദൻ മാഷോ വെല്ലുവിളി ഇങ്ങനെ ഏറ്റെടുക്കണം. കിഴക്കമ്പലം പഞ്ചായത്തിലെ ഗട്ടറുള്ള റോഡുകൾ പണിയിക്കാൻ അനുവദിക്കാത്തത് സർക്കാരും ചില രാഷ്ട്രീയത്തിലുള്ള നീചന്മാരുമാണെന്ന് ഞാൻ തറപ്പിച്ച് പറയുന്നു. ഇത് തെളിയിച്ചാൽ എന്റെ പൊതുപ്രവർത്തനം നിർത്തും. നിങ്ങൾ ഷാജൻ സക്രിയെ കുറെ കള്ളക്കേസ് എടുത്ത് ഓടിക്കുന്ന പോലെ എന്റെ അടുത്തോട്ടൊന്ന് ഇങ്ങോട്ട് വന്നു നോക്കി, ഞാൻ കളി പഠിപ്പിച്ചു തരാം. കോടതി ആർക്കൊക്കെ ഉള്ളതാണെന്ന് ഞാൻ പഠിപ്പിച്ചു തരാം. എന്നെ അങ്ങോട്ട് ഒന്ന് ഉണ്ടാക്കാൻ നോക്കി. ഈ വെല്ലുവിളി റെസ്പെക്റ്റഡ് ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ ഏറ്റെടുക്കണം, ഗോവിന്ദൻകുട്ടി കമ്മ്യൂണിസ്റ്റിന്റെ നേതാവ് ഏറ്റെടുക്കണം, PWD മിനിസ്റ്റർ ഏറ്റെടുക്കണം. പറ്റുമെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട റോഡിന്റെ ബന്ധപ്പെട്ടവരോട് ചാലഞ്ച് ആയിട്ട് പറയുന്നു, കിഴക്കമ്പലം 2020 ഗ്രാമത്തിൽ ഈ റോഡ് ഗട്ടറായിട്ട് കിടക്കുന്നത് ഗവൺമെന്റ് ഹൈക്കോടതി പോയ വിധി കിട്ടിയിട്ട് പോലും അതിന് ഓർഡിനൻസ് കൊണ്ടുവന്ന് പഞ്ചായത്ത് റോഡ് നല്ല രീതിയിൽ 5 കൊല്ലത്തിൽ കൂടുതൽ പണിയുണ്ടെന്നും BMC ചെയ്യണ്ടെന്നും ഒരു ഓർഡിനൻസ് പാസ്സാക്കി ആ റോഡ് തടഞ്ഞത് വെച്ചതല്ലെങ്കിൽ എന്റെ പൊതുപ്രവർത്തനം ഞാൻ അവസാനിപ്പിക്കാം. നിങ്ങൾക്കും ഒരിത്തിരി ഉളുപ്പുണ്ടെങ്കിൽ ഈ അമേരിക്കൻ കസേരയൊന്നും നോക്കാതെ രാജിവെക്കാനുള്ള ഒരു തൻ്റെയിടം ഉണ്ടാവണം. മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ ആൻഡ് മിസ്റ്റർ അനദർ മിനിസ്റ്റേഴ്സ് ആൻഡ് ഓൾ റെസ്പെക്റ്റഡ് പൊളിറ്റിക്കൽ പാർട്ടീസ്, ജനാധിപത്യത്തിൽ വായടപ്പിക്കാൻ നോക്കരുത്. പക്ഷെ തെറ്റ് പറയാൻ പാടില്ല, തെറി പറയാൻ പാടില്ല, തെറ്റ് പറയാൻ പാടില്ല, നുണ പറയാൻ പാടില്ല, തെറി പറയാൻ പാടില്ല. പക്ഷെ അല്ലാണ്ട് മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ നിങ്ങളെ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ച് വിളിക്കാൻ എനിക്ക് അധികാരമുണ്ട്. കാരണം ആ കസേരയിൽ നിങ്ങൾക്ക് എന്റെ വോട്ടിലാണ് നിങ്ങൾ അവിടെ വന്നത്, ഞങ്ങളുടെ വോട്ടിലാണ് വന്നത്. അല്ലാണ്ട് ഇത് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും മാത്രമല്ല, എന്റെയും നിങ്ങളുടെയും വോട്ട് കൊണ്ടാണ് നിങ്ങൾ ചീഫ് മിനിസ്റ്റർ ആയിരിക്കുന്നത്. ഇവിടുത്തെ ഓരോ മന്ത്രിമാരും MLA മാരും ഞങ്ങളുടെ വോട്ട് കൊണ്ട് വന്നതാണ്. അതുകൊണ്ട് ജനാധിപത്യത്തിൽ വായ തുറന്ന് ചോദ്യങ്ങൾ ചോദിക്കും. മിണ്ടാതിരിക്കാൻ പറഞ്ഞാൽ പുറ പുല്ലേ എന്ന് പറഞ്ഞിരിക്കും, പച്ചക്ക് പറഞ്ഞിരിക്കും. അതുകൊണ്ട് മിണ്ടാതിരിപ്പിക്കാൻ, ശബ്ദം അടപ്പിക്കാൻ, സത്യത്തിന് നിലക്കാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇവിടെ അഴിമതി നടന്നാൽ, ഇവിടെ തെറ്റായ കാര്യങ്ങൾ നടന്നാൽ ഈ വായ അടപ്പിക്കണമെങ്കിൽ ചങ്കിടിപ്പും ശ്വാസവും നിലക്കേണ്ടി വരും. ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം പറയണം, മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ, നിങ്ങൾ സത്യത്തിന്റെ കൂടെ നിൽക്കണം. 2020 പഞ്ചായത്തിൽ പൊളൂഷൻ കൺട്രോളിൽ എന്താ സംഭവിക്കണം എന്ന് വെച്ചാൽ, കടമ്പറയാറ് ചീത്തക്കാക്കണ്ടെങ്കിൽ ആ കമ്പനി അടച്ചു പൊട്ടിക്കണം. അല്ലാതെ പഞ്ചായത്തിൽ 4 വോട്ടിന് ജയിച്ച പഞ്ചായത്താണ് ഇതൊക്കെ കൊണ്ടുനടക്കണമെന്ന് പറയുകയും 4 മീറ്ററിന്റെ റോഡ് 6 മീറ്റർ ആക്കാൻ ശ്രമിക്കുമ്പോൾ അത് വേണ്ടെന്നും, 5 കൊല്ലം ഗ്യാരണ്ടിയുള്ള റോഡ് 25 കൊല്ലം ഗ്യാരണ്ടി ആയിട്ട് BMC പണിയാൻ പോകുമ്പോൾ അത് വേണ്ടെന്നും പറയുന്ന സർക്കാരിനോട് പുച്ഛം മാത്രമുള്ളൂ. അതുകൊണ്ട് ചീഫ് മിനിസ്റ്ററിനോടും അത്തരം കാര്യത്തിൽ വെറും പുച്ഛവും ഞങ്ങൾക്ക് നിങ്ങളോട് ഒരു താല്പര്യവും ഇല്ല. അതുകൊണ്ട് ഇതൊരു ചാലഞ്ച് ആയി ഏറ്റെടുത്തിട്ട് നിങ്ങൾ ഒരു പത്രസമ്മേളനം നടത്തണം. നിങ്ങൾ കോവിഡ് വന്നപ്പോൾ 5 മണിക്ക് ഇരുന്ന് പറഞ്ഞു, കോട്ടയത്ത് ഇന്ന് 5 പേർ കോവിഡ് വന്നു, 2 പേർ ദുബായിൽ നിന്ന് വന്നവർ, 1 ആൾ ഇറ്റലി നിന്ന് വന്നവർ. വെള്ളപ്പൊക്കം വന്നപ്പോഴും പലതിനും നിങ്ങൾ 5 മണിക്ക് വളരെ മൈലേജ് കിട്ടണ കുറെ പത്രസമ്മേളനം നടത്തി. ഇതൊരു വെല്ലുവിളിയാണ്, അല്ലെങ്കിൽ ഒരു അപേക്ഷയാണ്. ചീഫ് മിനിസ്റ്റർ, നിങ്ങൾ ഒരു പത്രസമ്മേളനം നടത്തൂ. എന്തുകൊണ്ടാണ് 2020 ഗ്രാമത്തിലെ 3 റോഡുകൾ അങ്ങനെ കിടക്കുന്നത്? ആ പഞ്ചായത്തിന്റെ കഴിവ് കേടാണ്, ആ പഞ്ചായത്ത് തടഞ്ഞു വെച്ചിരിക്കുകയാണ്. എന്തെങ്കിലും തെറ്റാണെങ്കിൽ ഒന്ന് നിങ്ങൾ വൈകുന്നേരം പത്രസമ്മേളനം നടത്തണം. അതൊരു മാതൃകയായി ഒരു തുടക്കമാവട്ടെ. നിങ്ങൾക്കും ചെയ്യാലോ ചിലതെല്ലാം. പക്ഷേ ഒരിക്കൽ കൂടി പറയുകയാണ്, ജനാധിപത്യത്തിൽ മിണ്ടാതിരിക്കാൻ പറയരുത്. അത് സത്യവും നീതിയും ഉള്ള കാര്യമാണെങ്കിൽ മിണ്ടാതിരിക്കാൻ പറ്റില്ല. ഒരിക്കൽ കൂടി പറയുകയാണ്, മിണ്ടാതിരിക്കാൻ സൗകര്യമില്ലെന്ന് പച്ചക്ക് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.